ആനേനെ കാണാൻ നല്ല തിരക്കാണ്. ഇത് പൊതുവേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആന പ്രേമമുണ്ട്. ആനകളെ കാണുക, അതിൻ്റെ ഫോട്ടോ വീഡിയോ കാണുക എന്നൊക്കെ പറഞ്ഞ കൊട്ടിയൂർ, അക്കരെ കൊട്ടിയൂർ ആ പ്രധാന ആ ഒരു അമ്പലത്തിൻ്റെ പ്രധാന ഭാഗത്ത് ഇപ്പം മണിത്തറയിൽ വെണ്ണാരം ചാർത്തലും ദർശനവും നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ക്യൂ നിൽക്കുന്നത്. ഇത് ഇക്കരെ കൊട്ടിയൂരിൽ നിന്നും അക്കരെ കൊട്ടിയൂരിയിലേക്ക് പോകാനുള്ള ഒരു പാലമാണ്. ഒരു ഇടയ്ക്ക് കുറുകെയുള്ളൊരു പാലമാണ്. ഇവിടെ നിന്ന് മുങ്ങി കുളിച്ചിട്ടാണ് ദർശനത്തിന് പോവുക. തിരക്ക് കുറഞ്ഞ് വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ വളരെ കൂടുതലാണ് തിരക്ക്. ഇവിടെ പുഴയിൽ മുങ്ങിയിട്ട് കല്ലെടുക്കുന്നൊരു സമ്പ്രദായമൊക്കെ ഉണ്ട്. നാണയമായിട്ട് മുങ്ങുക, ആ പണം ബണാരത്തിൽ ചാർത്തുക, അവിടുന്ന് ആദ്യം കിട്ടുന്ന കല്ല് അതെടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് കുറി വരച്ച് തൊടുക, അങ്ങനത്തെ ഒരു സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. ഒരു അത്യപൂർവ കാഴ്ച തന്നെയാണ് ഈ കൊട്ടിയൂർ ഉത്സവകാലം എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ ഒരു അത്യപൂർവ ക്ഷേത്രം, അതായത് സ്ഥിരമായിട്ടൊരു സ്ത്രീകോവില്ലാതെ താൽക്കാലികമായിട്ട് കെട്ടിയുണ്ടാക്കിയ കയ്യാലകളാണ് ഇവിടെ. ഓരോ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം കയ്യാലകളാണ്. അപ്പോൾ ഈ പാലം വഴി കടന്ന് അവിടെ എത്തിയാൽ അത് കാണാവുന്നതാണ്. അവിടെ ദർശനത്തിന് വരുന്നവർക്ക് ഇവിടെ ക്ലോക്കും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്, കുടിക്കാനും സാധനങ്ങൾ വെക്കാനൊക്കെ. നേരത്തെ കണ്ട പുഴയ്ക്ക് പുറമെ എവിടെ ഒരു പുഴ ഉണ്ട്. ഇതോ ഈ ഇരുമ്പ് പാലത്തിൻ്റെ സമീപത്തായിട്ട് ആ പുഴയിൽ ഇപ്പോൾ വെള്ളം കെട്ടി നിർത്തിയുകൊണ്ട് അവിടെയും കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളാണ്, ദൃശ്യഭംഗിയുള്ള പ്രദേശമാണ്. ദൂരെ കാണുന്നതും ഒരു പാലം അവിടെയുള്ളതാണ്. ഇവിടെ കുറി അരയ്ക്കാന്നൊരു ചടങ്ങുണ്ട്. നമ്മൾ കുളിക്കാൻ സമയത്ത് കല്ല് അതിൽ നിന്നും എടുത്ത് ആ മുങ്ങി മൂന്ന് സമയത്തിന് എടുത്തിട്ടാണ് കുറി അരയ്ക്കുക, എന്നിട്ട് അത് തൊടുന്ന ഒരു സമ്പ്രദായം. ഉള്ളക്കല്ലുകളാണ്, കാല് തിന്നി വീഴാതെ ശ്രദ്ധിക്കണം. ഈ പാലത്തിൻ്റെ കുറുകയായിട്ട് നല്ല വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് ഈ പുഴ. അതായത് ക്ഷേത്രത്തിൻ്റെ അക്കരെ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള പുഴയിലാണ് എല്ലാവരും കുളിക്കുന്നത്. വരുമ്പോൾ ആദ്യം ഒരു പുഴ കാണാം, അവിടെ ചെടിവെള്ളം പോലെയാണ്. ആ അടിപൊളി സ്ഥലം നമ്മളെ കണ്ട പോലെയുള്ള ഒരു പ്രദേശം. ഗംഭീര കാറ്റുണ്ട് കേട്ടോ, നല്ലൊരു മഴയ്ക്കുള്ള കോളുണ്ട്. അപ്പം ഏതായാലും ഇതൊക്കെ ഒരു അപൂർവ കാഴ്ച കാണാം. ഇതുപോലെ ആ പാലത്തിലൂടെ ആളുകൾ നടന്നു പോകുന്ന കാഴ്ച കാണാം.
പണിത്തറയിൽ നിന്നും പ്രസാദം വാങ്ങാനുള്ള സംഭവം ഈ മരം വഴിയാണ്. പണിത്തറയിൽ നിന്ന് പ്രസാദം വാങ്ങുവാൻ ഇപ്പോൾ നമ്മൾ താഴെ ആ പുഴയാണ് കുളിച്ച പുഴ. അപ്പോൾ അത് കുളി കഴിഞ്ഞ് ആ കല്ലെടുത്ത് കുറി തൊട്ട് വെണ്ണാരം ചേർത്താനുള്ള പണവും നമ്മൾ നനച്ച് ആണ് മുങ്ങി കുളിക്കുന്നത്. അതിനുശേഷം ഈ പാലം വഴി ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുകയാണ്. നല്ലൊരു ഭംഗിയുള്ള പാലാണ്, ഇരുമ്പിൻ്റെ പാലാണ്. വഴികൾ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഏതായാലും ഇവിടെ ബോർഡുകളൊക്കെ എഴുതി വെച്ചുകൊണ്ട് പിന്നെ ഇവിടെ ക്യൂ നിൽക്കേണ്ടത് ഇതിൻ്റെ പുറകെ തന്നെയാണ്. മണിത്തറയിൽ നിന്നും പ്രസാദം വാങ്ങലാണ് ഒരു പ്രധാന ചടങ്ങ്. ആ ഭഗവാന്റെ പ്രധാനമായിട്ടുള്ള ഒരു ശ്രീകോവിൽ സ്ഥാനം. അപ്പോൾ അതിൻ്റെ സമീപത്തിന് ഒരു തറ കാണാം. ശ്രീ പാർവതിയുടെ ആ ഒരു സതീ ദേവിയുടെ ഒരു സ്മരണ നിലനിർത്തുന്ന ഒരു ഭഗവതിയുടെ ഒരു തറ. അപ്പോൾ അവിടെയും തോന്നും സതീ പരിത്യാഗത്തിൻ്റെ ഓർമ്മകളാണ് കൊട്ടിയൂർ യാത്ര. ദക്ഷയാഗം നടന്ന സ്ഥലമാണ്, ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊട്ടിയൂർ. തിരക്കുണ്ട്, വർക്കിംഗ് ഡേയിൽ തിരക്ക് കുറവായിരിക്കും, എല്ലാ ദിവസങ്ങളിലും നല്ല തിരക്കായിരിക്കും. ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വരും. ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനമുള്ള സമയത്താകുമ്പം നല്ല തിരക്കുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നൊരു സമയത്ത് അപ്പോഴും തിരക്ക് കുറയും. മഴ പെയ്യുന്നുണ്ട്, ഉള്ള ക്യൂ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. വളരെ അത്യപൂർവമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ കാണുന്നത്. വർഷത്തിലും വൈശാഖ മാസ ഉത്സവമായിട്ടാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. ഇടവ മാസം ചോതി നക്ഷത്രം മുതൽക്കാണ് തുടങ്ങുന്നത്. തുടക്കത്തിൽ കുറച്ച് ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, പിന്നീടാണ് പ്രവേശനം. അതേപോലെ തന്നെ ആ ഉത്സവത്തിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും പ്രവേശനം ഇല്ലാത്തൊരു സമയമുണ്ട്. കൊട്ടിയൂർ, അക്കരെ കൊട്ടിയൂർ ആ പ്രധാന ആ ഒരു അമ്പലത്തിൻ്റെ പ്രധാന ഭാഗത്ത്. ഇപ്പം മണിത്തറയിൽ വെണ്ണാരം ചാർത്തലും ദർശനവും നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ക്യൂ നിൽക്കുന്നത്. ഇവിടെ നല്ല വെള്ളമുണ്ട് നിലത്ത്, ഈ വെള്ളത്തിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. വീഴാൻ നോക്കണം. അപ്പോൾ ഇവിടെ വലിച്ചു കെട്ടിയ കയറുണ്ട്, അതിനകത്ത് കൂടിയാണ് മണിത്തറയിലേക്കുള്ള ആ ക്യൂ വരുന്നത്. അപ്പോൾ ആ ക്യൂ വഴി വന്നെങ്കിൽ തന്നെ മണിത്തറയിൽ എടുത്ത് പോയിട്ട് പ്രസാദം മേടിക്കാൻ കഴിയുകയുള്ളൂ. അതിന് ക്യൂ തന്നെ വേണം, അല്ലാത്തവർ പുറത്തുകൂടി തൊഴുന്നവരുമുണ്ട്. ഇവിടെ ദർശനം കഴിഞ്ഞാൽ ഇതിനൊരു മുത്തപ്പൻ്റെ സ്ഥാനമുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ആനേനെ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അവിടേക്കൊക്കെയാണ് പ്രധാന മണിത്തറയിലുള്ള ആ ഒരു ദർശനവും വെണ്ണാചരണത്തിനും കഴിഞ്ഞാൽ അടുത്ത പരിപാടി. ഇപ്പോൾ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു അപൂർവ കാഴ്ചകളാണ്. ഇതെല്ലാം ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലുമൊക്കെ വരുന്നുണ്ട്. ഇവിടെ പുസ്തകം, ഇവിടുത്തെ പാട്ടുകൾ, ഐതിഹ്യം പാടിയിട്ടുള്ള പുസ്തകത്തിൻ്റെ വിൽപ്പനയാണ് ഈ കാണുന്നത്. കത്തും വിളക്കിന് കാവിൽ രണ്ട് പുത്തനാ മോലെ കുടകൾ. പെരുമാളെ പാട്ട് കഥ ഐതിഹ്യം ചരിത്രം നമ്മൾ കഴിഞ്ഞ വർഷം അതിൻ്റെ ബ്ലോഗ് ചെയ്തിരുന്നു.
ഇവിടുത്തെ ഐതിഹ്യം ഒരു പാട്ട് രൂപത്തിൽ പാടുകയാണ്. ആനനെ അവിടെ കാണട്ടോ, രണ്ട് ആന ഉണ്ട്. ആനേനെ കാണാൻ നല്ല തിരക്കാണ്. ഒരു പൊതുവേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആന പ്രേമമുണ്ട്. ആനകളെ കാണുക, അതിൻ്റെ ഫോട്ടോ വീഡിയോ കാണുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്.